റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഉപതെരഞ്ഞെടുപ്പിനുള്ള അന്തിമ തയ്യാറെടുപ്പിന് കോൺഗ്രസ് നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരം. നാളെ കൊച്ചിയിൽ ചേരുന്ന KPCC നേതൃയോഗത്തിൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകും. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളും യോഗത്തിൽ വിലയിരുത്തും. പാലക്കാട്ടും ചേലക്കരയിലും മുതിർന്ന നേതാക്കൾക്ക് തെരഞ്ഞെടുപ്പ് ചുമതല നൽകും. സ്ഥാനാർത്ഥി നിർണയ ചുമതല KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവിനും നൽകിയേക്കും. ഈ ബ്രേക്കിംഗ് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ നമുക്കൊപ്പം എത്തുന്നു ആർ ഓഷിപാൽ. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം അടുത്ത ദിവസം തന്നെ ഉണ്ടാകും എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കെ സുധാകരനും VD സതീശനും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ സ്ഥാനാർത്ഥിയുടെ പേര് പ്രഖ്യാപിക്കാൻ തയ്യാറെടുക്കുമെന്ന നിർദ്ദേശം ഹൈക്കമാൻഡിൽ നിന്ന് എത്തിക്കഴിഞ്ഞു. സുജിയ, ചേലക്കര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയ ചുമതല, അത് നാളെ ചേരുന്ന KPCC നേതൃയോഗത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെയും ഒപ്പം തന്നെ KPCC അധ്യക്ഷൻ കെ സുധാകരനെയും ACC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളെ ചുമതലപ്പെടുത്തും. അങ്ങനെ ഒരു പ്രമേയം ഈ യോഗത്തിൽ വരാൻ സാധ്യതയുണ്ട്. ഏതായാലും കോൺഗ്രസ് നേതൃത്വം നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളുടെ ഒരു സാധ്യതാ പട്ടിക തയ്യാറാക്കിയിരുന്നു. അത് സർവേയുടെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു സാധ്യതാ പട്ടിക തയ്യാറാക്കിയത്. ആ വാർത്ത നമ്മൾ നേരത്തെ തന്നെ നൽകിയതാണ്. പാലക്കാട് മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ VT ബൽറാം ഒപ്പം പി സരിനടക്കമുള്ള പ്രധാനപ്പെട്ട യുവ നേതാക്കളാണ് അന്തിമ പട്ടികയിലുള്ളത്. ചേലക്കരയിലാകട്ടെ രമ്യ ഹരിദാസുണ്ട്, ഒപ്പം പ്രൊഫസർ KA തുളസി അടക്കം പ്രധാനപ്പെട്ട നേതാക്കളും ആ പട്ടികയിലുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ തൊട്ടു പിന്നാലെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തി. തൃക്കാക്കര പുതുപ്പള്ളി അടക്കമുള്ള മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് മാതൃകയാക്കിയായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുക. ഏതായാലും നാളെ ചേരുന്ന KPCC നേതൃയോഗത്തിൽ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ KPCC ഭാരവാഹികൾക്കൊപ്പം DCC അധ്യക്ഷന്മാരെയും വിളിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് നാളത്തെ KPCC നേതൃയോഗത്തിലുണ്ടാവുക. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ വളരെ വിശദമായി വിലയിരുത്തും. കാരണം KPCC 2 ഭാരവാഹികൾക്കാണ് ചേലക്കരയിലും പാലക്കാടും ചുമതല നൽകിയത്. പാലക്കാട് KPCC ജനറൽ സെക്രട്ടറി മുത്തലീബ്, ഒപ്പം KPCC സെക്രട്ടറി ബാബുരാജ്, ഒപ്പം ചേലക്കരയിൽ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ, KPCC ഉപാധ്യക്ഷൻ VP സജീന്ദ്രൻ എന്നിവർക്കാണ് ചുമതല. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഓരോ നിയമസഭാ മണ്ഡലത്തിലും ഓരോ MPമാർക്കും MLAമാർക്കും ചുമതല നൽകിയിട്ടുണ്ട്. അവരടക്കം നാളെ ചേരുന്ന KPCC നേതൃയോഗത്തിൽ പങ്കെടുക്കും. ഇതുവരെ അവർ നടത്തിയ പ്രവർത്തനങ്ങൾ അവിടെ വിശദീകരിക്കും. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് നാളെ ചേരുന്ന KPCC നേതൃയോഗം രൂപം നൽകും. അത്രയും പ്രധാനപ്പെട്ട യോഗമാണ് നാളെ കൊച്ചിയിൽ രാവിലെ 10 DCC ആസ്ഥാനത്ത് ചേരുക. ഈ യോഗത്തിൽ വളരെ വിശദമായ ചർച്ചകൾ നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ചർച്ചകൾ ഉണ്ടാകില്ല. ഒപ്പം ഈ സ്വകാര്യ ഏജൻസി നടത്തിയ സർവേ സംബന്ധിച്ച റിപ്പോർട്ട് KPCC നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട്. അതും യോഗത്തിൽ ചർച്ച ചെയ്യില്ല. അത് വളരെ രഹസ്യമായി തന്നെ KPCC അധ്യക്ഷനും ഒപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ മാത്രമാണ് ആ റിപ്പോർട്ട് പരിശോധിക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മുന്നൊരുക്കങ്ങൾ നടക്കും. അതിനൊപ്പം തന്നെ മണ്ഡലത്തിലെ ഓരോ പഞ്ചായത്തിനും ഓരോ മുനിസിപ്പാലിറ്റിക്കും KPCC മുതിർന്ന നേതാക്കൾക്ക്, മുൻ MLAമാർക്ക്, MLAമാർ, MPമാരടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരിചയ സമ്പന്നരായ നേതാക്കൾക്ക് ചുമതല നൽകും. അതായത് താഴെ തട്ടിലടക്കം മുതിർന്ന നേതാക്കളെ പ്രചാരണത്തിന് രംഗത്തിറക്കാനുള്ള തീരുമാനമാണ് KPCC എടുത്തിരിക്കുന്നത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പായി തന്നെയാണ് ഇതിനെ വിലയിരുത്തുന്നതും. കാരണം രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാണെന്ന് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നു. ഇവിടെ തിരിച്ചടി വന്നാൽ അടുത്ത നിയമസഭാ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലടക്കം അത് കോൺഗ്രസിനെ ബാധിക്കും എന്ന ഒരു കാരണത്താലാണ് അടുക്കും ചിട്ടയോടെയുള്ള പ്രവർത്തനം കഴിഞ്ഞ 2 മുമ്പ് കോൺഗ്രസ് നേതൃത്വം തുടങ്ങിയത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാത്രമാണ് ബാക്കി നിൽക്കുന്നത് എന്നാണ് നേതാക്കൾ വിശദീകരിക്കുന്നത്. സുജയ, ഇവിടെ CPIMഉം BJPയും തമ്മിലുള്ള ഡീൽ ആരോപണം PV അൻവർ MLA സജീവമാക്കി നിർത്തിയതിൽ പിടിച്ചുകൊണ്ട് അത് തന്നെ ആദ്യ ക്യാമ്പയിനിൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ മണ്ഡലത്തിൽ ചർച്ചയാക്കുക, അതാണോ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്? റോഷിപാൽ, പുതിയ കോൺഗ്രസ് ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളിൽ ഒന്ന് ഈ CPM RSS BJP ബാന്ധവുമായിരിക്കും. നേരത്തെ തന്നെ KPCC പ്രചാരണ സമിതി അധ്യക്ഷനായ മുരളീധരൻ തന്നെ ആ കാര്യം തുറന്നു പറഞ്ഞതാണ്.
പ്രത്യേകിച്ച് ADGP RSS പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയടക്കം ആയുധമാക്കി നേരെ അതിൻ്റെ ആയുധ എത്തിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കായിരിക്കും. പിണറായി വിജയന് സംരക്ഷിക്കാൻ വേണ്ടിയാണ് ADGP RSS നേതാക്കളെ കണ്ടതെന്നടക്കം നേരത്തെ കോൺഗ്രസ് നേതാക്കൾ പ്രതിപക്ഷ നേതാക്കൾ ഉന്നയിച്ച ആരോപണങ്ങൾ, അത് പാലക്കാട് ചേലക്കര അടക്കമുള്ള ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ കോൺഗ്രസ് UDF പ്രധാന ആയുധമാക്കും. ഈ വിഷയം ഉയർത്തി തന്നെ നേരിടും. കാരണം പാലക്കാട് കോൺഗ്രസും UDFഉം BJPയും തമ്മിലാണ് ഏറ്റവും പ്രധാന മത്സരം നടക്കുക. അവിടെ LDF മൂന്നാം സ്ഥാനത്താണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മാഭിമാനമാണ് അവിടെയുള്ളത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ മത്സരിപ്പിക്കാനുള്ള ആലോചന കോൺഗ്രസ് നേതൃത്വത്തിലുണ്ട്. അവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷനായ ഷാഫി പറമ്പിൽ രണ്ട് വട്ടം പാലക്കാട് വിജയിച്ചതാണ്. പാലക്കാട് അനുകൂല സാഹചര്യമുണ്ടെങ്കിലും ഈ ശ്രീധരനെ NDA രംഗത്തിറങ്ങിയപ്പോൾ അവിടെ ഭൂരിപക്ഷം UDFന് താഴേക്ക് പോയിട്ടുണ്ട്. BJPക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണ് പാലക്കാട്. ചേലക്കരയാണെങ്കിൽ ഏറെക്കാലത്തിന് ശേഷമാണ് കോൺഗ്രസ് ഒരു പ്രതീക്ഷ അർപ്പിക്കുന്നത്. സംഘടനാ സംവിധാനം ശക്തമാണെന്ന് UDF നേതൃത്വം വിലയിരുത്തുന്നു. അവിടെ LDFിൻ്റെ ഉരുക്കുകോട്ടയെന്ന് വിശേഷിപ്പിക്കുന്ന മണ്ഡലം കൂടിയാണ് ചേലക്കര. എങ്കിൽ പോലും അവിടെയും പ്രതീക്ഷ അർപ്പിക്കുന്നു. ഈ രണ്ട് മണ്ഡലങ്ങളിലും ഏതായാലും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട പ്രചാരണ ആയുധം ഈ BJP CPM ബാന്ധവുമായിരിക്കും. അതുകൊണ്ട് തന്നെ ആ വിഷയം ഉയർത്തുമ്പോൾ തന്നെ സർക്കാരിനെതിരെയുള്ള ജനവികാരം മുതലെടുക്കാനുള്ള ശ്രമവും UDFിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. സുജയ, KPCC നേതൃയോഗം നാളെ കൊച്ചിയിൽ ചേരുമ്പോൾ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കം ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് ഇടപെടുന്നുണ്ടോ, അതോ വയനാട്ടിൽ പ്രിയങ്ക ഇറങ്ങുമ്പോൾ അതിൽ മാത്രം ശ്രദ്ധയൂന്നാനാണോ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം? സുജയ, വയനാട് ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. അത് രാജ്യത്ത് തന്നെ ഏറ്റവും ഉറച്ച മണ്ഡലങ്ങളിൽ ഒന്നായിട്ടാണ് വയനാട് മണ്ഡലത്തെ കോൺഗ്രസ് നേതൃത്വം കാണുന്നത്. രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ അവിടെ പ്രിയങ്കാഗാന്ധി മത്സരരംഗത്ത് ഇറങ്ങുമ്പോൾ അത് നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അവിടെ പ്രചാരണത്തിൻ്റെ ചുമതല ഓരോ നിയമസഭാ മണ്ഡലത്തിനും ഓരോ MP അല്ലെങ്കിൽ MLA നൽകിയിട്ടുണ്ട്. അവിടെ പരിചയമുള്ള അല്ലെങ്കിൽ നേരത്തെ അവിടെ പ്രവർത്തനം നടത്തിയ MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്കാണ് മണ്ഡലത്തിൻ്റെ ചുമതല. ബൂത്തിൻ്റെ ചുമതലയടക്കം ഏറ്റവും മുതിർന്ന നേതാക്കൾക്ക് കൊടുത്തു. കോൺഗ്രസ് അവിടെ ലക്ഷ്യമിടുന്നത് ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ്. രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷം അവിടെ ലഭിക്കുക, അതാണ് പ്രിയങ്കാഗാന്ധി ആദ്യം തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് ചരിത്രം ഭൂരിപക്ഷത്തിന് അവിടെ നിന്ന് വിജയിച്ച് ലോക്സഭയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തനം. അതുകൊണ്ട് തന്നെ KC വേണുഗോപാൽ കൃത്യമായി അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കും. പക്ഷേ എങ്കിൽ പോലും പാലക്കാട് ചേലക്കര ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ KC വേണുഗോപാലിൻ്റെ കൃത്യമായ ഇടപെടലുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നാളെ ചേരുന്ന KPCCയുടെ നിർണായക നേതൃയോഗത്തിലും KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ടാകും. ഒപ്പം സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി അടക്കം നാളത്തെ യോഗത്തിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചികിത്സയ്ക്ക് ശേഷം KPCC അധ്യക്ഷൻ K സുധാകരൻ എത്തുന്ന കോൺഗ്രസിൻ്റെ ആദ്യത്തെ പരിപാടി കൂടിയായിരിക്കും നാളത്തത്. അദ്ദേഹം ആയുർവേദ ചികിത്സയിലായിരുന്നു, അതിനുശേഷം എത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് KPCC അധ്യക്ഷനും ഒപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശനും തോളോട് തോൾ ചേർന്നുള്ള ഒരു ഐക്യത്തോടെയുള്ള പ്രവർത്തനം നടത്താനുള്ള തീരുമാനമാണ് കോൺഗ്രസ് നേതൃത്വം AICC പ്രത്യേകിച്ച് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് നൽകിയത്. രമേശ് ചെന്നിത്തലക്ക് മഹാരാഷ്ട്രയുടെ ചുമതലയുള്ളതുകൊണ്ട് ഒരുപക്ഷെ നാളത്തെ യോഗത്തിൽ പങ്കെടുത്ത് മറ്റന്നാൾ രമേശ് ചെന്നിത്തല മഹാരാഷ്ട്രയിലേക്ക് പോകും എന്നാണ്, മുംബൈയിലേക്ക് തിരിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്.